എന്ത് നിയമം നമ്മൾ ഉണ്ടാക്കിയാലും അത് സാധാരണ മനുഷ്യന്മാർക്ക് നീതിയല്ല കിട്ടുന്നതെങ്കിൽ ആ നിയമങ്ങൾ ഫെയിൽ ചെയ്യാം. ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വേണമെങ്കിൽ അവർക്ക് നിയമത്തിനെ ചില രീതികളിൽ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മോൾഡ് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ എന്താ ശരിക്കും ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നിയമം ചില സമയങ്ങളിൽ വളരെ ഇൻഫ്ലെക്സിബിളായിട്ട് ഒട്ടും മാറ്റമില്ലാതെ നിയമത്തിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ചില സമയങ്ങളിൽ അത് നീതിയല്ല, അതിൽ ചിലപ്പോൾ അനീതി വരാറുണ്ട്. നീതി ദേവത എന്നാണ്, നിയമദേവതയല്ല. വക്കീലന്മാരൊക്കെ വലിയ ഫീസ് വാങ്ങിക്കുന്നു. പിന്നെ പലപ്പോഴും ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ഭീതി എന്ന് പറയുന്നത് എന്താ, ഓ ഞങ്ങളെപ്പോലത്തെ ചെറിയ ആൾക്കാർക്ക് എങ്ങനെയാണ് കോടതിയിൽ പോയി നീതി കിട്ടുക. അതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ ഞാൻ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിനെതിരാണെങ്കിൽ, ഗവൺമെന്റിനെതിരാണെങ്കിൽ, ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു ഒരു ഡോക്യുമെന്റും കിട്ടില്ല. അവർക്കൊരു അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഉണ്ടാക്കിയിരിക്കുന്ന അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഇന്ന് ക്യാബിനറ്റ് റാങ്കുള്ള മിനിസ്റ്ററിന്റെ റാങ്കുള്ള ഒരു പൊസിഷനാണ്. അദ്ദേഹത്തിന്റെ അടിയിൽ ഒരു 10-200-250 ഗവൺമെന്റ് ലീഡേഴ്സ് ഉണ്ട് ഗവൺമെന്റിന്. നമ്മൾ എങ്ങനെ പറയുന്നു ഒരു ലിറ്റിഗേഷൻ തുടങ്ങുമ്പോൾ ഈക്വൽ ആണെന്ന് എങ്ങനെ പറയുന്നു? നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിയമം വഴി മാത്രമായിട്ട് നീതി കിട്ടണമെന്നില്ല. നീതിക്ക് വേറെ പല കോൺസെപ്റ്റ്സ് ഉണ്ട്. അവിടെ എംപതി, മറ്റൊരാളോടുള്ള നമ്മുടെ മമത, അയാൾ അനുഭവിക്കുന്ന വ്യഥ നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ തന്നെ ജഡ്ജ്മെന്റ്സ് എഴുതുന്ന സമയത്ത് ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടു നോക്കണം. ജഡ്ജസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എന്താ, നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ജഡ്ജ്മെന്റ് എഴുതിയാൽ, ഓ ഇയാൾ മറ്റൊരു ഫിലോസഫിയിൽ, മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ അവർ ധരിക്കുന്നത്. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവരോട് പറഞ്ഞാൽ നമ്മൾ അവരുടെ എനിമിയായി മാറുക. പണ്ട് ലീഗൽ പ്രൊഫഷൻ തുടങ്ങിയത് ഒരു സർവീസ് ആയിട്ട് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഗൗൺ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഗൗൺ കണ്ടിട്ടുണ്ടോ? ഒരു കറുത്ത ഗൗൺ ഒക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലേ, ബൊബ്ബാൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്? ആ ഗൗണിൻ്റെ പുറകിലാണ് ഒരു 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 പോക്കറ്റ് ഉള്ളത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, കേസ് നടത്തി തിരിച്ചു പോകുമ്പോൾ കക്ഷിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, സന്തോഷമായിട്ട് എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ അതിൽ വയ്ക്കാം. അതുകൊണ്ടാണ് ഗൗണിൻ്റെ പുറകു വശത്ത് പൗച്ചുണ്ടായിരുന്നത്. അത് മാറി നമ്മൾ സർവീസിൽ നിന്ന് അതിനൊരു പ്രൊഫഷനായി. തെറ്റല്ല, ഡോക്ടറിനെ പറഞ്ഞ പോലെ തന്നെ വക്കീലന്മാരും പ്രൊഫഷനായി. അവരുടെ പോക്കറ്റ് ഫ്രണ്ടിലേക്ക് വന്നു, മുഖം നോക്കി തന്നെ പോക്കറ്റിൽ പൈസ ഇടേണ്ട ഒരു സാഹചര്യം വന്നു.